Secretary P.C. Jooks, General Secretary, Human Rights Association International, HRA, Government Registration Number EKMTC 500-2015, formerly known as Anti-Corruption Society of India, ACSI, established in 1990. In the channel P.C. Jooks HRA, HRA Prasthikirikkunna Indian Bharanghadana Socialism. നിങ്ങളെല്ലാവരും വായിക്കുക, പ്രചരിപ്പിക്കുക. ഞങ്ങളുടെ ചാനൽ എച്ച് ആർ ഐ പി സി ജോസ് എച്ച് ആർ ഐ എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഓക്കെ, ഞങ്ങളിന്ന് പറയാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ജലബോംബും കോടതി വിധികളും എന്നുള്ള പിന്നെ സബ്ജക്റ്റാണ്. നമ്മൾക്കറിയാം മുല്ലപ്പെരിയാർ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാടിന്ന് ആ മുല്ലപ്പെരിയാർ അടക്കി ഭരിക്കുന്നത്. നമുക്ക് അവർക്ക് ജലം കൊടുക്കുന്നതിലോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും നമ്മൾക്കില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിന് പിന്നെ 50 വർഷത്തെ കാലാവധിയുള്ള ഒരു ഡാമിന് 999 വർഷത്തേക്ക് എഗ്രിമെൻ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൂഡൻ്റ് മാൻ, ഒരു സാധാരണ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ ഒരു എഗ്രിമെൻറ്റാണ് മുല്ലപ്പെരിയാറിൽ പിന്നെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്. അവർക്ക് അവിടുത്തെ 10,000 ഏക്കർ സ്ഥലത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നത്. ആ കൂട്ടത്തിൽ അല്ലാതെ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അല്ല. ആ എഗ്രിമെൻ്റ് എന്തു തന്നെയായാലും അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത് നൾ ആൻഡ് വോയിഡായി. അതിന് യാതൊരു നിയമസാധുതയില്ലാതെ ഈ എഗ്രിമെൻറ്റിന് സുപ്രീം കോടതിയാണ് അതിന് നിയമസാധുത ഉണ്ടാക്കി കൊടുത്തത്. സുപ്രീം കോടതി നിയമസാധുത ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ചുമ്മാതെ ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ മറ്റു രീതിയിലോ സ്വാധീനിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കി ഒരു ഇവിടെ ഒരു എഗ്രിമെൻറ്റിന് ഇവരെന്തിനാണ് നിയമസാധുത കൊടുത്തത്? ഇവിടെ ഇന്ത്യൻ ഭരണഘടനയാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരല്ല ഭരിക്കുന്നത് എന്നുള്ള വിവരം ഇവർക്കറിയില്ലേ? ഇനി അവർക്ക് എല്ലാവർക്കും തുല്യമായിട്ട് പിന്നെ രാജ്യത്ത് ജലം പിന്നെ അനുഭവയോഗ്യമാകുന്നതിന് മുല്ലപ്പെരിയാർ ഉപയോഗിക്കുമ്പോൾ രാജ്യത്ത് സോഷ്യലിസം കൊണ്ടുവരൂ. സോഷ്യലിസം ഭരണഘടന ലക്ഷ്യമല്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് ഭരണഘടന ആമുഖത്തിൽ വായിച്ചിട്ടില്ലേ? അപ്പം അത് നിങ്ങൾ സംരക്ഷിക്കേണ്ടവരും നടപ്പിൽ വരുത്തേണ്ടവരും സുപ്രീം കോടതിയല്ലേ? അത് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെയ്യാതെ ഈ ഇൻവാലിഡായ ഒരു എഗ്രിമെൻറ്റിന് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് നിയമസാധുത കൊടുത്തത്? ആ വിധി പ്രസ്താവിച്ച ജഡ്ജി തീർച്ചയായിട്ടും IPC 219 പ്രകാരം ശിക്ഷാർഹരാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ കിടന്ന് സിന്ദാബാദ് വിളിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലെന്നും ഇവരാരും ഒരു മൈൻഡും ചെയ്യില്ല. കാരണം ഇവർക്കൊക്കെ അറിയാം ഇവരെ ആരും നിയമപരമായിട്ട് ചോദ്യം ചെയ്യില്ല എന്ന്. ആ ഒരൊറ്റ തൻ്റെയിടമാണ് ഇവർ ഇത്തരം വിധികളൊക്കെ ഉണ്ടാക്കുന്നതും. ഈ പിന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ പിണറായി വിജയൻ ഹെലികോപ്റ്ററൊക്കെ എടുത്തിട്ടിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അങ്ങേർക്ക് ഹെലികോപ്റ്ററി രക്ഷപ്പെടാം. ഇപ്പോൾ മോദിയാണെങ്കിൽ അവിടെ വലിയക്കാട്ട് വിമാനം 10,000-16,000 കോടിയാണ്, 20,000 കോടിയൊക്കെ മുടക്കി ഒരു വിമാനമൊക്കെ എടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിക്കും പ്രശ്നമില്ല. ഇവരെയൊക്കെ സുരക്ഷിതരാക്കി ആക്കാനുള്ള സംവിധാനം ചന്ദ്രനിൽ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്, നമ്മുടെ അടുത്ത തലമുറ പോലും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനൊരു പരിഹാരം വെറുതെ ധർണയോ അല്ലെങ്കിൽ പിന്നെ എന്തുവാണ് പിന്നെ ബന്ധോ ഇന്തോന്നും അല്ല. നമ്മുടെ സർവൻസാണ്, ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ, എക്സിക്യൂട്ടീവ്സും മിനിസ്റ്റീരിയൽ വിഭാഗവും ജനങ്ങളുടെ സർവൻസാണ്. ഈ സർവൻസിനെ നിയമപരമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ എന്തുകൊണ്ട് യജമാന്മാർക്ക് സാധിക്കുന്നില്ല? 75 വർഷമായിട്ടും രാഷ്ട്രത്തിൻ്റെ ഭരണഘടന നടപ്പിൽ വരാതെ പോയതിന്, രാഷ്ട്രമായിട്ട് ലക്ഷ്യം നടപ്പിൽ വരാതെ പോയതിന് കാരണം അതല്ലേ? ഇവർക്ക് എന്തും ചെയ്യാം, യജമാന്മാരായ ജനങ്ങളെ എന്തും ചെയ്യാം ഇവർക്ക്. അത് കൊക്ക് പാടത്തിൻ്റെ അരികിൽ ഇരുന്നിട്ട് ചെറിയ മീനുകൾ പോകുമ്പോൾ കൊത്തുവലിച്ചെടുക്കും, വലിയ മീനിനെ പോകുമ്പോൾ കണ്ണടച്ച് കളയുന്ന മാതിരിയാണ് കോടതികളുടെ നടപടിക്രമങ്ങൾ. ഇപ്പം തന്നെ ഇത്രയും വലിയൊരു പ്രശ്നം കിടക്കുമ്പോൾ ഇതിനു വേണ്ടിയൊരു വിധി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എനിക്കറിയില്ല അതിൻ്റെ വ്യക്തമായിട്ടുള്ളത് ഏത്. പിന്നെ ഡാമിൻ്റെ പിന്നെ സേഫ്റ്റിയെ സംബന്ധിച്ചൊന്നും ഇല്ല, വെള്ളം ഉയർത്തുന്നതും താഴ്ത്തുന്നതിനെ സംബന്ധിച്ചുള്ള വിധികളൊക്കെ. ഇവർക്ക് എന്താ ഇവരുടെ ജോലി? ഇവരവിടെ ഇരുന്നുണ്ട് ഇവർ വിചാരിക്കുന്നുണ്ട് ഇവർക്കെതിരെ ഒരു ജനങ്ങളൊന്നും പ്രതികരിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഈ മന്ത്രിമാരാണെങ്കിലും MLAമാരാണെങ്കിലും MPമാരാണെങ്കിലും ഇത്രയും രൂക്ഷമായ വിഷയത്തിൽ അവർ ഇടപെടാതെ നിൽക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവർ അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത്? ഇത് നമ്മുടെ സ്വത്തല്ലേ? ഇവിടെ സോഷ്യലിസം ആണെങ്കിൽ ഓക്കെ, ഇതെല്ലാവരും കൂടെ പങ്കെടുക്കട്ടെ. ആ സോഷ്യലിസം ചുമ്മാതെ പറയുന്നതല്ല, ഭരണഘടനയിലുള്ളതാണ്. അത് ഇതുവരെ ഇവർ ചെയ്തിട്ടില്ല. പിന്നെ ഇവർക്ക് ഈ തമിഴ്നാടിന് ഈ നമ്മുടെ നദി, നമ്മളുടെ ഉത്ഭവിക്കുന്ന നദി, നമ്മുടെ ജലം, നമ്മളുടെ സ്ഥലം, ഈ സ്ഥലത്തു നിന്നുള്ള അവർക്ക് പൂർണ്ണ അധികാരം കൊടുത്തിട്ട് ഒരു പത്രപ്രവർത്തനം കൂടെ അതിൻ്റെ അകത്തോട്ട് കടത്തിവിട്ടില്ലേ ഇവർ? ആ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ഈ സുപ്രീം കോടതിയുടെ ആ പിന്നെ നിയമസാധുതയുടെ പുറത്തല്ലേ ഇവരുണ്ടാക്കിയിരിക്കുന്നത്, ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇവർക്ക് യഥാർത്ഥത്തിൽ ആ സുപ്രീം കോടതി ആ വിധി പ്രസ്താവിച്ച് ജഡ്ജി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിനെതിരെ IPC 219 പ്രകാരം സാധാരണ ജനങ്ങൾ ബഹിഷ്കരണ കോടതി കൊണ്ട് കേസ് വരികയാണ്.
അവർ പറയുമായിരിക്കും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ബ്രിട്ടനിൽ പറഞ്ഞാൽ മതി. ഇവിടെ ഭരണഘടനയുടെ 14 വകുപ്പനുസരിച്ച് എല്ലാവരും നിയമത്തിനും തുല്യരാണ്. അത് യജമാന്മാരായ ജനങ്ങളും തൊഴിലാളികളായ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാവരും തുല്യരാണ്. യജമാന്മാരെ താഴെ നിങ്ങൾ പബ്ലിക് സർവൻസ് വരുള്ളൂ. അപ്പം നിങ്ങൾക്കത് നിയമം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മൈസൈറ്റ് പറഞ്ഞാൽ അവിടെയാണ് ജനകീയ ഐക്യം വേണ്ടത്. അവിടെ നമ്മൾ ജനകീയ ഐക്യം കൊണ്ടുവന്നിട്ട് ഭരണഘടനയുടെ 14 വകുപ്പിനെ മാനിക്കാത്ത കോടതികൾക്കെതിരെ നടപടിയെടുക്കണം. അവിടെ നമ്മൾ നമ്മൾ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണിത്. നമ്മളെ ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മുടെ പൂർവീകർ രക്തം ചിന്തയും ജീവൻ ബലി കൊടുത്തും സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിയാണ് നമുക്കൊരു ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടോ നടപ്പിൽ വന്നില്ല എന്ന് മാത്രമല്ല ഇതുപോലുള്ള വിധികൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തമ്മി തല്ലിച്ച് പിന്നെ ഇവർ ഇരുന്ന് സൂക്ഷിക്കുകയാണ്. എയർ കണ്ടീഷൻ മുറികളിലേക്ക് ഇരുന്ന് സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ജനങ്ങൾക്ക് സാധാരണക്കാർ ജനങ്ങൾക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പ്രതികരിക്കുന്നത് രീതി ശരിയായല്ലാത്തതുകൊണ്ടാണ്. ശരിയായ രീതിയിൽ പ്രതികരിക്കുക. ഇപ്പോൾ ഇതുപോലെ വിധിയൊക്കെ പ്രസ്താവിച്ച ജഡ്ജി അല്ലെങ്കിൽ ഒരു മന്ത്രി IPC 217, 219, 18 പ്രിവെൻഷൻ ഫോർ ഇൻസൾട്ട് നാഷണൽ കോൺട്രാക്ട് ഇതൊക്കെ നിരവധി വകുപ്പുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് എടുക്കാൻ പറ്റില്ല? ഇപ്പോൾ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നല്ലേ, ജനങ്ങൾക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല? ഇപ്പോൾ വക്കീലന്മാരെ സംബന്ധിക്കില്ല, കാരണം വെച്ചാൽ അവരുടെ പ്രൊഫഷനാണ്. അവരങ്ങനെ അങ്ങനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഉടനെ ആ പ്രൊഫഷനിൽ നിന്ന് അവർ ഇല്ലായ്മ ചെയ്യപ്പെടും. അവർ 10-25 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചു വന്നിരിക്കുന്നത് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കാനൊന്നും അല്ല. അവരുടെ കൈ കിട്ടുന്ന കക്ഷികൾക്ക് അവരെ രക്ഷപ്പെടുത്തുക, അതിനൊരു ഫീസ് പറയും, അത് മേടിക്കും. അത് തെറ്റ് പറയാൻ പറ്റില്ല. ഇന്നത്തെ സംവിധാനത്തിൽ നമ്മൾ അവരെ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മൾ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ അവരവരുടേതായ ഡ്യൂട്ടി ഭരണഘടനാപരമായിട്ട് ചെയ്യാതെ അതാണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പിന്നെ അംഗീകാരം. ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുവാണ്, നമ്മുടെ പിന്നെ മുല്ലപ്പെരിയാറിൻ്റെ ജലം നമ്മളുടേതാണ്, കേരളത്തിൻ്റെയാണ്. അപ്പോൾ ആ കേരളത്തിൻ്റെ ആ മുല്ലപ്പെരിയാർ ഡാമിൽ നമ്മൾക്കാർക്കും അവിടെ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ തമിഴ്നാട്ടുകാരത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കുറ്റം പറയുന്നില്ല, അവർക്ക് വെള്ളം കൊടുക്കാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ നമ്മൾക്കുള്ള സർപ്ലസ് ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും അവർക്കും കൊടുക്കാൻ തയ്യാറാണ്, അവർക്കുള്ള വിഭവങ്ങൾ നമ്മളും എടുക്കാൻ തയ്യാറാണ്. അത് കാശ് കൊടുത്തെങ്കിലേ മെഡിക്കൽ കിട്ടുള്ളൂ, അല്ലാതെ ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിട്ട് ഒരു സുപ്രീം കോടതിയുടെ വിധിയുണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്ന കാശ് കൊടുക്കാതെ കിട്ടുമോ? അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും കൊടുക്കും. ഇല്ല ഇല്ലെങ്കിൽ വേണ്ട, തമിഴ്നാടും നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് ഓഫീസ് തമിഴ്നാട്ടിലും കേരളത്തിലും കൊണ്ടുവരാം. അത് സാധിക്കും, കാരണം ഇപ്പോൾ ഒരു പഞ്ചായത്ത് രാജ് എന്നൊക്കെ പറഞ്ഞു വന്ന ഒരു പഞ്ചായത്തിൽ വേണമെങ്കിൽ പോലും സോഷ്യലിസ്റ്റ് വ്യവസ്ഥ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ തമിഴ്നാടും കേരളവും കൂടെ ഒത്തുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും ഒരേ രീതിയിൽ പിന്നെ ജീവിക്കുന്ന എല്ലാവരും സമ്പത്തെല്ലാം ഒന്നിച്ച് പിന്നെ കൂട്ടി എല്ലാവരും സുഖസമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ ജലത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല, അത് ചെയ്യില്ല. ഇവിടെ 10-50 ലക്ഷം ജനങ്ങൾ പൊക്കോട്ടാം. ഇവിടെ 1976 മറ്റേ ചൈനയിലൊരു ഡാം പൊട്ടിയില്ലേ, അതുപോലെ അന്ന് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ജുഡീഷ്യറിയൊക്കെ ഇതുപോലെയുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. കുഴപ്പമില്ലേ, ഒരു കുഴപ്പമില്ല. അല്ല, പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 300,000 മേലെ ജനങ്ങളാണ് മരിച്ചത്. അത് പുറം ലോകം അറിഞ്ഞില്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയതുകൊണ്ട് പുറം ലോകം അറിഞ്ഞില്ല, പിന്നീടാണ് അറിഞ്ഞു വന്നത്. അപ്പോൾ അതിനേക്കാൾ രൂക്ഷമായിരിക്കും ഇവിടെ. ഇവിടെ 19 ലക്ഷം ജനങ്ങൾ പിന്നെ മരിക്കും. മരിക്കുക മാത്രമല്ല, ഈ പറയുന്ന സുപ്രീം ഹൈക്കോടതിയൊക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ വാനിഷായി പോകും. അപ്പോൾ അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കാതെ 50 ഇവിടെ ഒരു തെളിവും വേണ്ട, 50 വർഷത്തെ ഗ്യാരണ്ടി കൊടുത്ത ഒരു ഡാമിന് 126 വർഷം കഴിഞ്ഞിട്ടും ഡികമ്മിഷൻ ചെയ്യാതെയോ അല്ലെങ്കിൽ അത് പിന്നെ മറ്റൊരു ഡാം പണിയാതെയോ ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ നമ്മുടെ എയർഫോഴ്സിലാണെങ്കിൽ ഒരു വിമാനം മേടിച്ചു, അതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നല്ല വിമാനമാണെങ്കിലും അവർ പിന്നെ ഇത് ചെയ്ത് കളയും, കണ്ടം ചെയ്ത് കളയും. എന്നിട്ട് പുതിയ അത് രാജ്യ സുരക്ഷയുടെ ആവശ്യമാണത്, അല്ലാതെ പട്ടാളക്കാരത് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും സംഗതി പറത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും സംഗതി പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാരണ്ടി പീരീഡ് കഴിയുമ്പോഴത്തേക്കും അതില്ലായ്മ ചെയ്യും. എത്ര നല്ല പിന്നെ വാഹനമായാലും എത്ര നല്ല ഉപകരണമായാലും ഇത് തന്നെയാണ് ഇവിടെ 50 വർഷത്തെ കാലാവധി കൊടുത്ത ഒരു ഡാമിന് 126 വർഷമായിട്ടും അത് മാറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സുപ്രീം കോടതിയൊക്കെ എന്ത് മാങ്ങാത്തലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങൾക്കെതിരെ ആൾക്ക് നടപടി എടുക്കില്ലെന്ന്, നിങ്ങളൊരു കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒലത്തുന്ന ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബ്രിട്ടീഷുകാർ നിങ്ങളെക്കാൾ പവർഫുള്ളായിരുന്നു, അവരൊക്കെ ഞങ്ങൾ രാത്രിക്ക് രാത്രി ഓടിച്ചതാണ് ഞങ്ങളുടെ പൂർവികർ, അതിനേക്കാൾ രൂക്ഷമായിട്ട് ഇവിടെ വരും. അതുകൊണ്ട് ഈ ജനങ്ങളിൽ ബോധവൽക്കരണം വരിക, നിങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുക, അല്ലാതെ ഈ വക്കീലന്മാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന വക്കീലന്മാരുണ്ടാകില്ല, കാരണം ഇപ്പോൾ റസൽ ജോയിക്ക് വന്നെങ്കിലും ജുഡീഷ്യൽ സംവിധാനത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അവരാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്ര ഒരു വലിയൊരു വികൃതമായ ഒരു എഗ്രിമെൻറ്റിന് നിയമസാധുത ഉണ്ടാക്കി കൊടുത്തത് സുപ്രീം കോടതിയാണ്, അതിനെപ്പറ്റി ആരും പറയുന്നില്ല. അപ്പോൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഇപ്പോഴും ഈ പ്രശ്നം സുപ്രീം കോടതി കിടക്കുക. ഒരു കാനഡ ഒരു ആസ്ഥാനമാക്കിയുള്ളൊരു ഇതിൻ്റെ റിപ്പോർട്ടുണ്ട്, ഇത് വളരെ അപകടകരമാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വീണ്ടും വെള്ളം ഉയർത്തുക വെള്ളം താഴ്ത്തുക എന്ന് പറഞ്ഞ സുപ്രീം കോടതി. IPC 219 പ്രകാരം ആ ജഡ്ജിക്കെതിരെ ഇവിടെ ജനങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് വരിക.
റിസൾട്ട് ഉണ്ടാകാതിരിക്കട്ടെ, അതാണ് സമരമുറ അല്ലാതെ വെറുതെ കിടന്നൊരു സിന്താപതി വിളി. രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ പറയുന്ന മാതിരി സിന്താപതി വിളിച്ചുകൊണ്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. നിങ്ങൾ അത് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാകുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എപ്പോഴും ഉണ്ടാകും. ജയ് ഹിന്ദ്.